കേന്ദ്ര സർക്കാരിന്റെ പുതിയ കർഷക നയങ്ങൾക്കെതിരെ പ്രതിഷേധിച്ച് രാജ്യവ്യാപകമായി പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്ത് കർഷക സംഘടനകൾ. നവംബർ 5 വഴിതടയൽ സമരം. ഓൾ ഇന്ത്യ കിസാൻ സംഘർഷ കോർഡിനേഷനാണ് സമരം ആഹ്വാനം ചെയ്തിരിക്കുന്നത്. പുതിയതായി പാസാക്കിയ 3 കർഷക നയങ്ങൾ, വൈദ്യുതി ബിൽ 2020 എന്നിവ പിൻവലിക്കണമെന്ന ആവശ്യമാണ് സമരമുന്നണി മുന്നോട്ട് വയ്ക്കുന്നത്. പ്രതിഷേധത്തിന്റെ ഭാഗമായി നവംബർ 26-27 തീയതികളിൽ ഡൽഹി ചലോ മാർച്ച് നടത്തുമെന്നും AIKSE അറിയിച്ചു. BJP നേതാക്കളുടെ ഓഫീസുകൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ, കേന്ദ്ര ഗവൺമെന്റ് സ്ഥാപനങ്ങൾ എന്നിവയാണ് സമരകേന്ദ്രങ്ങളായി തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാർ പാസാക്കിയ പുതിയ ബില്ലുകൾ തങ്ങളെ സാമ്പത്തികമായി തകർക്കുമെന്നതാണ് കർഷകരുടെ ഭയം. കാരണം പുതിയ നിയമനിർമ്മാണങ്ങൾ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് മാറ്റുകയാണ്. ഉൽപ്പന്നങ്ങൾക്ക് മിനിമം താങ്ങുവില ലഭിക്കില്ലെന്ന് കർഷകർ ഭയപ്പെടുമ്പോൾ കമ്മീഷൻ നഷ്ടപ്പെടുമെന്ന ഭയത്തിലാണ് കമ്മീഷൻ ഏജൻസികൾ. രാജ്യം ഏറെ ബുദ്ധിമുട്ടും കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന പ്രതിസന്ധിക്കും ഇടയിലാണ് മോദി സർക്കാർ വളരെ തിടുക്കത്തിൽ കാർഷിക ബിൽ പാസാക്കിയത്. പ്രതിപക്ഷത്തിന്റെയും സംഘകക്ഷിയായ ശിരോമണി അകാലി ദളിന്റെയും എതിർപ്പ് വകവയ്ക്കാതെയാണ് പാർലമെന്റിൽ പുതിയ കാർഷിക ബിൽ പാസാക്കിയത്. കാർഷിക മേഖല കോർപ്പറേറ്റ് കമ്പനികൾക്ക് തീറെഴുതി നൽകാനാണ് മോദി സർക്കാരിന്റെ ഈ നീക്കമെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചു. കാർഷിക ബില്ലിൽ പ്രതിഷേധിച്ച് ഫുഡ് പ്രോസസിംഗ് ഇൻഡസ്ട്രീസ് മന്ത്രിയായ ഹർസിമ്രത് കൌർ ബദൽ കഴിഞ്ഞ ദിവസം രാജിവെച്ചിരുന്നു. മോദി സർക്കാരിന്റെ ശിരോമണി അകാലി ദളിന്റെ ഏക പ്രതിനിധിയായിരുന്നു ഇവർ. പഞ്ചാബിന്റെ കാർഷിക സെക്ടറിനെ തന്നെ ഈ ബിൽ അവതാളത്തിലേക്ക് ആക്കുമെന്ന് ആരോപിച്ചാണ് ഇവർ രാജിവെച്ചത്. മോദി സർക്കാരിന്റെ പുതിയ ഭരണ പരിഷ്കാരങ്ങൾ രാജ്യത്തിന്റെ വളർച്ചയ്ക്കോ തളർച്ചയ്ക്കോ എന്നുള്ളത് കണ്ടുനിൽക്കുന്ന ജനങ്ങൾ തീരുമാനിക്കേണ്ടതാണ്.